Hi everyone, Assalamualaikum warahmatullahi wabarakatuh. Welcome back to Kadi's Theories. ഇന്ന് നോമ്പിൻ്റെ വളരെ സ്പെഷ്യലായ ഒരു മധുരം ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പിൻ്റെ ഊറൽ, ഊറൽ എന്നാണ് ഇതിന് പറയുന്നത്. പഴയ കാലത്തെ ഒരു പലഹാരമാണ്. പഴയ ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ എല്ലാ കൊല്ലവും ഉണ്ടാക്കുന്നതാണ്. നിങ്ങളിലേക്കും കൂടി ഇത് ഷെയർ ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ ഉമ്മ കടുമ്മയാണ് ഇത് എന്നെ പഠിപ്പിച്ചു തന്നത്. വളരെ നന്നായി തന്നെ ഉണ്ടാക്കും, വളരെ ടേസ്റ്റിയാണ്. ഊറലിന് വേണ്ടി ഒരു കപ്പ് ഇതുപോലുള്ള തൊലി കളഞ്ഞ ഗോതമ്പ്, നുറുക്കിയ ഗോതമ്പായാലും മതി, അല്ലെങ്കിൽ ഫുള്ളായിട്ട് തൊലി കളഞ്ഞ ഗോതമ്പായാലും മതി. ഒരു കപ്പ് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിയെടുത്ത് വെച്ചതാണ്. അതിൽ അത് നമുക്കൊരു മിക്സിയിലേക്കിട്ട് അടിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം, നല്ലോണം വെള്ളം ഒഴിക്കാം. കാരണം അത് മേലെയുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് ഊറലുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതിൽ വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല, കൂടുതൽ ചേർക്കണോണ്ട് കുഴപ്പമില്ല. നല്ലപോലെ വെള്ളം ചേർത്ത് തന്നെ ഇത് നന്നായി അരച്ചെടുക്കാം. ഗോതമ്പ് നന്നായി അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കാം, കാരണം മേലെയുള്ള വെള്ളം നമുക്ക് മാറ്റിക്കളയേണ്ടതാണ്, ഊറ്റിക്കളയേണ്ട വെള്ളമാണ്. അതുകൊണ്ട് എത്ര വേണമെങ്കിലും വെള്ളം ചേർക്കാം. ഇത് ശരിക്കും അരിഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടെ ഇട്ട് വെള്ളം ചേർത്ത് വീണ്ടും അടിച്ച് അരിച്ചെടുക്കാം. ഇതിലുള്ള ആ ഒരു ഗോതമ്പിൻ്റെ കംപ്ലീറ്റ് പൾപ്പ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇത് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടി വെള്ളം ചേർത്ത് വീണ്ടും അടിച്ചെടുക്കാം. അരിച്ചു കഴിഞ്ഞതിൽ വീണ്ടും ഞാൻ വെള്ളം ചേർത്തു. ഇനിയും ഇതും നന്നായി തന്നെ അടിച്ചെടുക്കാം. ഇത് നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഇതിലേക്ക് അരിച്ചെടുക്കാം. വെള്ളം നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, കാരണം ഈ മേലെയുള്ള വെള്ളം നമ്മൾ ഊറ്റി ഊറ്റി കളയും. ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് മേലെയുള്ള ഈ ഒരു പത പോലെ വന്നിരിക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് ഊറ്റി കളച്ചതിന് ശേഷമാണ് താഴെയുള്ള ഊറൽ വെച്ചിട്ടാണ് ഈ ഒരു ഗോതമ്പിൻ്റെ ഊറൽ ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് നന്നായി നെക്കി പിഴിഞ്ഞെടുക്കുക. കുറച്ചുകൂടി വെള്ളം വേണം. ഇനി ഇത് അനക്കാതെ ഇതുപോലെ വെച്ച് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ അനക്കാതെ വെക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ മേൽഭാഗത്തുള്ള ആ ഒരു വെള്ളം ഊറ്റിക്കളയും നമ്മൾ. എന്നിട്ടാണ് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. നമുക്ക് 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15-20 മിനിറ്റായി. നമുക്കിനി ഈ ഒരു മേലെയുള്ള വെള്ളം ഇതുപോലെ പതുക്കെ ചരിച്ച് മേലെയുള്ള ഒരു പത പോലെ കാണാം. നമുക്ക് അതിങ്ങനെ ഊറ്റിക്കളയാം. വളരെ പതുക്കെ വേണം ചെയ്യാൻ. ഇനി വീണ്ടും ഇതുപോലെ ഒരു 2 പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചു വെച്ച് ഊറ്റിക്കളയേണ്ടതുണ്ട്. വെള്ളം ഒഴിച്ചു വെക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം വീണ്ടും ഇതുപോലെ നമുക്ക് ഊറ്റിക്കളയാം. രണ്ടാമതും അതുപോലെ തന്നെ വളരെ പതുക്കെ മേലെയുള്ള ഈ ഒരു വെള്ളം എന്താ ഇതുപോലെ വളരെ പതുക്കെ ചരിച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ താഴെയുള്ള ആ ഒരു ഊറൽ പോകരുത്, വളരെ പതുക്കെ വേണം ഇത് ചെയ്തെടുക്കാൻ. രണ്ട് പ്രാവശ്യമായി, ഇനി ഒരു പ്രാവശ്യം കൂടെ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ചെയ്യുന്നത്. തേങ്ങ 1.5 കപ്പ് കൂടുതലുണ്ട്. അത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു 4-5 കപ്പോളം വേണ്ടി വരും. തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം.
ഇതാ ഈ ഒരു ഉരലെടുത്തത് ഒരു ഒന്നര കപ്പോളം ഉണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒരു 5 കപ്പോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അടുപ്പ് ഓണാക്കാം എന്നിട്ട് ഇത് ഒന്ന് കുറുകുന്ന വരെ നന്നായി കുറുകുന്നത് വരെയും ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഊറലാണിത് നോമ്പ് കാലത്ത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു മധുരമാണിത് ഇതൊന്ന് കുറുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൽ ഉപ്പ് പഞ്ചസാര നെയ്യ് കുറച്ച് നെയ്യ് ചേർക്കുന്നുള്ളൂ മെയിനായിട്ട് തേങ്ങാപ്പാൽ തന്നെയാണ് നമുക്കൊരു ഇതിലേക്ക് ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മധുരം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൈയെടുക്കാതെ തന്നെ ഇളക്കണം ഇത് അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അടിയിൽ കട്ട പിടിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറുകുന്നവരെ ഇളക്കുക ഒന്ന് ഇതുപോലെ കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് 6-7 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം ഇത് മധുരം ഉള്ളതാണ് ഇതിൻ്റെ രുചി മധുരം ഇല്ലെങ്കിൽ ഇത് അത്ര ടേസ്റ്റ് വരില്ല ഒരു 6 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തു പാകത്തിന് ഉപ്പും ചേർത്തു എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉമ്മയോ ഉരൽ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് മുമ്പ് പണ്ടൊക്കെ ഞങ്ങൾ സൗദിയിൽ വരുന്ന സമയത്ത് ആരെങ്കിലും കയ്യിലൊക്കെ കൊടുത്തയക്കും ഇത് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉമ്മ അത് മെനക്കെട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക എന്ന് വെച്ചാൽ അങ്ങനെ ഉമ്മ ചെയ്തു തരാറുള്ളത് എനിക്ക് ഓർമ്മ വരുന്നു ഇത് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഇറക്കുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണിത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 5 ഏലക്ക പൊടിച്ചതാണ് അതും നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം ഇത് കുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് ഗോതമ്പിൻ്റെ ഒരു ഫുഡാണല്ലോ ഇത് കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുന്നത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഊറൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ബൗൾ ഇതുപോലുള്ള ഓരോ ബൗളിലേക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും അസ്സലാമ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്